ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസ്. കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഓൾട്ടോ ആണ്. അപ്പോൾ ഓൾട്ടോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു എൻട്രി ലെവലിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന വാഹനമാണ് ഓൾട്ടോ. ഓൾട്ടോൻ്റെ LXI എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. LXI എന്ന് പറയുമ്പോൾ പാസഞ്ചറിങ് എസിയും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് വരുന്നുണ്ട്. 2008 ഇതിൻ്റെ മോഡൽ വരുന്നത്. പിന്നെ എടുത്ത് വരേണ്ട ആവശ്യമില്ല, പെട്രോൾ വേരിയൻ്റ് ആണ്. വെറും 61,000 കിലോമീറ്റർ ആണ്. പിന്നെ ഇതിൻ്റെ എടുത്ത് വരേണ്ട കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ് വിശദമായിട്ട് തന്നെ പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലേക്കും കൂടി നമ്മൾ ഈ വീഡിയോയിലേക്ക് വിശദമായിട്ട് പോകുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കാര്യം പറയാണ്, ഇപ്പോഴത്തെ സ്ക്രാപ്പേജ് പോളിസിനെ കുറിച്ച് പറയാനാണ്. കാരണം ഒരുപാട് ആൾക്കാർക്ക് തെറ്റിദ്ധാരണകളുണ്ട്. സ്ക്രാപ്പേജ് പോളിസി പ്രകാരം 20 ശേഷം നമുക്ക് ഫിറ്റ്നസ് പുതുക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അല്ലാതെ 20 ശേഷം വാഹനങ്ങൾ പൊളിച്ച് കളയുക എന്നല്ല ഇപ്പോഴത്തെ നിയമം. 20 ശേഷം ഫിറ്റ്നസ് പുതുക്കുക, പൊളിച്ച് കളയുക. ഇപ്പോൾ നിലവിലെ നിയമം നോക്കുകയാണെങ്കിൽ 15 ശേഷം ഫിറ്റ്നസ് പുതുക്കുക, പുതുക്കിയില്ലെന്നുണ്ടെങ്കിൽ പൊളിച്ച് കളയണം. അതാണ് ഇപ്പോഴത്തെ നിയമം. അത് കുറച്ചുകൂടി ഒന്ന് 5 കൂട്ടിയിട്ട് നമുക്ക് 20 ശേഷം ഫിറ്റ്നസ് പുതുക്കണ കാര്യമാണ്. ഇപ്പോഴത്തെ പുതിയ നിയമത്തിനകത്ത് ക്ലിയർ ആയിട്ട് എടുത്ത് പറയണം. അപ്പോൾ ആ ഒരു സംഭവം ഒന്ന് മനസ്സിലാക്കിയേക്കാം. ഫിറ്റ്നസ് പാസ്സായെങ്കിൽ മാത്രമാണ് വണ്ടി പൊളിച്ചിടേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പം നമുക്കിനി ഈ ഒരു ഓൾട്ടോൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ സംസാരിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മാരുതിയുടെ ഓൾട്ടോ. അപ്പോൾ ഓൾട്ടോൻ്റെ ഇത് LXI എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. LXI ഓപ്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പവർ സ്റ്റിയറിംഗ് എസിയും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം തന്നെയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇയർ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ലോ കിലോമീറ്റർ ആണ് എന്ന് നമുക്ക് എടുത്ത് പറയേണ്ടി വരും. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാം. ഈ ഒരു വാഹനത്തിൻ്റെ ടയേഴ്സും അതേപോലെ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ നോക്കിയേക്കാം. ടയേഴ്സുകൾ നോക്കുകയാണെങ്കിൽ പുത്തൻ ടയർ എന്ന് വേണമെങ്കിൽ തന്നെ നമ്മൾ എടുത്ത് പറയാവുന്നതാണ്. അതേപോലെ ഇതിൻ്റെ ബോണറ്റും അതേപോലെ ബമ്പറും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ ഒരു സ്ക്രാച്ചും കാര്യങ്ങളും ഇവിടെ എഡ്ജിനെ കുറച്ച് സ്ക്രാച്ച് നിങ്ങൾക്കൂടെ കാണാം. അതൊന്നും ടച്ച് ആൻഡ് പോളിഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. വേറെ റിയർ സൈഡിലെ ടയേഴ്സ് കുറച്ച് മോശമാണ്. അറൗണ്ട് 50% ടയേഴ്സ് മാത്രമേ നമുക്ക് ഇവിടെ കിട്ടുന്നുള്ളൂ. ബാക്ക് ഭാഗം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതേപോലെ തന്നെ LXI ആ ഒരു ബാഡ്ജും കാര്യങ്ങളൊക്കെ കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് പരിചയപ്പെടാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഫസ്റ്റ് സീറ്റ് തന്നെ നോക്കിയേക്കാം. സീറ്റ് ഇവിടെ കമ്പനി സീറ്റ്സ് തന്നെ കിടക്കുന്നത്. കമ്പനി സീറ്റ്സിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാം. അതേപോലെ ഡാഷ്ബോർഡും മിഡിൽ കൺസോളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ ശ്രദ്ധിക്കാം. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നു. അതുകൂടെ തന്നെ ഇതിൻ്റെ കിലോമീറ്റേഴ്സ് നോക്കുമ്പോൾ അറൗണ്ട് 61,000 കിലോമീറ്റേഴ്സ് മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ. അതേപോലെ നടുക്ക് മിഡിൽ ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. പവർ ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ട് കിലോമീറ്റർ ഒന്ന് വിശദമായിട്ട് കാണിച്ചിരുന്നേക്കാം. ഓക്കെ, ഞാൻ പവർ ഓൺ ചെയ്തു. പവർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ കിലോമീറ്റർ കാണാം, 61,000 കിലോമീറ്റേഴ്സ് ആണ്. അതേപോലെ സീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നു. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഹനം. പാസഞ്ചർ സൈഡ് നോക്കുന്നു പരിചയപ്പെട്ടേക്കാം. പാസഞ്ചർ സൈഡ് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് റോളിംഗ് വിൻഡോസും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് LXI ഒപ്പം പവർ വിൻഡോസ് വരുന്നില്ല, ഫ്രണ്ടിലും വരുന്നില്ല. അതേപോലെ റിയർ ഭാഗത്തെ സീറ്റ് നോക്കുകയാണെങ്കിൽ കമ്പനി സീറ്റ്സ് തന്നെയാണ്. അതേപോലെ നമുക്ക് ന്യായമായിട്ടുള്ള ഒരു ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ക്വാളിറ്റി ഫീൽ നമുക്ക് ഈ വാഹനം തരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റ് നോക്കിയിട്ട് എഞ്ചിൻ ഭാഗം പരിശോധിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു ഓൾട്ടോൻ്റെ എഞ്ചിൻ ഭാഗം. എഞ്ചിൻ ഭാഗം നിങ്ങൾക്ക് നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാം. ഇതിൻ്റെ അഡ്ജിറ്റഡ്ജ് വ്യൂ തരുന്നുണ്ട്. ചെറിയ രീതിയിൽ ഉള്ളൊരു കളർ ചേഞ്ച് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് അഴുക്കും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ടുള്ള കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെയാണ്. കൂടാതെ ലീക്കേജോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലോസ് ലുക്ക് ചെയ്യാവുന്നതാണ്. വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കാം. കൂടാതെ ഇതിൻ്റെ ലിഡിൻ്റെ വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാസ് ചെയ്തിരുന്നുണ്ട്.
ഇനി നമുക്ക് ബൂട്ട് സ്പേസും ചെക്ക് ചെയ്തേക്കാം. ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓൾട്ടോയിൽ നിന്ന് എത്ര ശതമാനം ബൂട്ട് സ്പേസ് പ്രതീക്ഷിക്കാം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമുക്ക് ചെറിയ ഫാമിലിക്ക് ഉണ്ടാകാൻ പറ്റാവുന്ന ബൂട്ട് നമുക്ക് വാഹനം തരുന്നുണ്ട്. ഇതിൻ്റെ സ്പെയർ വീൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടെ കാണാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഫുള്ള് വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഡ്ജ് ടു എഡ്ജ് വ്യൂ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ കൂടി നിങ്ങളൊന്ന് കണ്ടേക്കാം. വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടിരിക്കുന്ന വ്യൂ തന്നെയാണ്. അതുപോലെ ടെയിൽ ഗേറ്റിൻ്റെ അവർ എഡ്ജ് ടു എഡ്ജ് വ്യൂ കൂടി തരുന്നുണ്ട്. എന്തെങ്കിലും ഡെൻഡോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ സ്പോട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ 2008 മോഡൽ ഓൾട്ടോ LXI-യുടെ വിശദാംശങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. എങ്ങനെ ഉണ്ട് വണ്ടി? നല്ല കണക്കക്കലക്കം വണ്ടി തന്നെയാണ്. അപ്പോൾ ഈ ഒരു വാഹനം 61,000 കിലോമീറ്റർ ഓടിയേക്കണ വാഹനമാണ്. വളരെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് ഇരിക്കണ ഒരു വാഹനം തന്നെയാണ്. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങളിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. ആ വീഡിയോനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനങ്ങളുടെ ടയർ മാറുന്ന സമയത്ത് ടയർ നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടുന്ന അവൈലബിൾ ടയർസിനേക്കാളും റേറ്റ് കുറച്ചിട്ട് ഇവിടെ ടെക്സാസ് ഓട്ടോ കെയർ എന്ന് പറഞ്ഞ ആ ഷോറൂമിനകത്ത് ഇതിൻ്റെ ടയേഴ്സും കാര്യങ്ങളൊക്കെ വളരെ റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബ്രാൻഡ് ടയേഴ്സ് തന്നെയാണ്. ചെറിയ രീതിയിൽ ഗ്രിപ്പ് പോയേക്കുന്ന ടയേഴ്സ്, പക്ഷേ ടയർ നമ്മൾ നോക്കണമെങ്കിൽ കണ്ടീഷൻ ടയേഴ്സ് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ടയേഴ്സ് വാങ്ങിച്ചിടണം എന്നാൽ ആൾക്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 4,500 റേഞ്ചിലുള്ള വാഹനങ്ങൾ ആ റേറ്റ് വരുന്ന ടയേഴ്സൊക്കെ 1,000-1,500 റേഞ്ചിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ടയർ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു വീഡിയോ കണ്ടേക്കാം. വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഓൾട്ടോൻ്റെ ഡീറ്റെയിലേക്ക് പോയേക്കാം. എന്നുണ്ടെങ്കിൽ ഓൾട്ടോൻ്റെ റേറ്റ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞേക്കാൻ പോകുന്ന എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സും പിന്നെ എൻ്റെ പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആ ലിങ്കിൽ കൂടി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തുന്നതാണ്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കുക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 128,000 രൂപയാണ്. 1.28 lakhs ആണ് ഇതിൻ്റെ ആസ്കിങ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. വീഡിയോ താഴെ നമ്പറിനകത്തേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. നെഗോഷിയേറ്റ് ചെയ്യാം. പിന്നെ ലോണും കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു ഓൾട്ടോൻ്റെ വിശേഷങ്ങൾ. ഇത്രയും പെട്ടെന്ന് നമുക്ക് വേറൊരു വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം.